ലോക പ്രശസ്ത കായിക താരം അഞ്ജു ബോബി ജോർജ് ജനിച്ചത് ശരീരത്തിൽ ഒരു വൃക്കയുമായി. ലോകത്തിന് മുന്നിൽ തന്റെ ശരീരത്തിലെ അപൂർവമായ രഹസ്യം വെളിപ്പെടുത്തി അഞ്ജു ബോബി ജോർജ്. ഒരു വൃക്കയുമായി മാത്രമായിരുന്നു തന്റെ ജനനമെന്നും ഒരു കിഡ്നിയുള്ള കായിക താരം ലോക ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടുന്നത് അപൂർവമെന്നും വെളിപ്പെടുത്തിയിരിക്കുകയാണ് അഞ്ജു ബോബി ജോർജ്. ലോക അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടി രാജ്യത്തിന്റെ അഭിമാനം ഉയർത്തിയ താരമാണ് അഞ്ജു ബോബി ജോർജ്. കായിക ലോകത്തെ എണ്ണമറ്റ നേട്ടങ്ങൾക്ക് ഉടമയാണ് അഞ്ജു, രാജ്യത്തിന് മുഴുവൻ അഭിമാനവും. എന്നാൽ ഒരു വൃക്കയുമായാണ് അഞ്ജു ഇത്രയും ഉയരങ്ങൾ താണ്ടിയതെന്ന് അധികം ആർക്കും അറിയാത്ത രഹസ്യം. അഞ്ജു തന്നെയാണ് ഈ രഹസ്യം ട്വീറ്റ് ചെയ്തത്. ഇതോടെ അഞ്ജുവിനെ കുറിച്ച് കുറച്ചു പേർക്ക് മാത്രം അറിയാവുന്ന രഹസ്യം അഞ്ജു ട്വിറ്ററിലൂടെ പരസ്യമാക്കി. യുവതാരങ്ങൾക്ക് പ്രചോദനമേകാനാണ് അഞ്ജു ട്വിറ്ററിലൂടെ തന്റെ രഹസ്യം വെളിപ്പെടുത്തിയത്. ഒരിക്കൽ ഒരു ഇന്റർനാഷണൽ മത്സരത്തിന് പോയപ്പോഴാണ് രക്തത്തിലെ ചില മാറ്റങ്ങൾ കണ്ട് സ്കാൻ ചെയ്തത്. അപ്പോഴാണ് ഈ വിവരം അറിയുന്നത്. ജനനം മുതൽ ഒരു വൃക്ക മാത്രമാണ് തന്റെ ശരീരത്തിൽ ഉള്ളതെന്ന വിവരം. ലോക അത്ലറ്റിക്സിൽ തന്നെ അപൂർവമാണ് ഒരു വൃക്കയുള്ള ഇന്റർനാഷണൽ താരം. കേന്ദ്ര കായികമന്ത്രി കിരൺ റിജിജു, അത്ലറ്റിക്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ, സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ എന്നിവരെ ടാഗ് ചെയ്താണ് അഞ്ജു ട്വീറ്റ് ചെയ്തിരിക്കുന്നത്. പലരും അത്ഭുതത്തോടെയാണ് കമന്റ് ഇടുന്നതും റീട്വീറ്റ് ചെയ്യുന്നതും. ജനിച്ചപ്പോൾ തന്നെ അഞ്ജുവിന് ഒരു വൃക്ക മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സ്കൂൾ കോളേജ് തലത്തിലും സീനിയർ ദേശീയ മത്സരങ്ങളിലും നിരവധി മെഡലുകൾ നേടിയപ്പോൾ ഇക്കാര്യം അഞ്ജുവിന് അറിയില്ലായിരുന്നു. അന്താരാഷ്ട്ര മത്സരങ്ങൾക്ക് പോയപ്പോൾ സ്കാൻ ചെയ്തപ്പോഴാണ് ഒരു വൃക്ക മാത്രമേ ഉള്ളൂവെന്ന് വിവരം അറിയുന്നത്. ലോക അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടി രാജ്യത്തിന്റെ അഭിമാനമായ അഞ്ജു ബോബി ജോർജിനെ കുറിച്ചുള്ള ഈ രഹസ്യം ഇപ്പോൾ കായിക ലോകത്തെ അത്ഭുതത്തിലാക്കിയിരിക്കുകയാണ്. സ്കൂൾ തലം മുതൽ ഓടിയും ചാടിയും മെഡലുകൾ വാരിക്കൂട്ടിയ അത്ലറ്റ്, ലോകം ബഹുമാനിക്കുന്ന താരമായി ഉയർന്ന അഞ്ജുവിന്റെ പുതിയ ട്വീറ്റ് കായിക പ്രേമികൾക്ക് അത്ഭുതമായി മാറിയിരിക്കുന്നു. വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഒരു വൃക്കയുമായി ജീവിച്ച് ലോകതലത്തിൽ മികവിലെത്തിയ താരമെന്ന ഭാഗ്യം ചെയ്ത ആളാണ് ഞാൻ. ഇതാണ് അഞ്ജുവിന്റെ ട്വീറ്റ്. അതേസമയം വേദന സംഹാരി ഉപയോഗിച്ചാൽ പോലും അഞ്ജുവിന് അലർജി ഉണ്ടാകുമായിരുന്നു. രക്തത്തിലെ ചില മാറ്റങ്ങൾക്ക് കാരണം ഇതോടെ മനസ്സിലായി. ഒറ്റ വൃക്കയുള്ള അന്താരാഷ്ട്ര അത്ലറ്റുകൾ അപൂർവമാകുമ്പോൾ ഗുരുതരമായ ബുദ്ധിമുട്ടുകളൊന്നും അഞ്ജുവിനില്ല. വേദന സംഹാരി അലർജി ആണെന്നത് അടക്കമുള്ള പ്രശ്നങ്ങൾ മാത്രമാണ് അഞ്ജു അഭിമുഖീകരിച്ചിട്ടുള്ളത്. അടുത്തറിയാവുന്ന ചുരുക്കം ചിലർക്ക് മാത്രം ഇത്രകാലവും അറിയാവുന്ന ഈ രഹസ്യം എന്തിനു വെളിപ്പെടുത്തിയെന്നാണ് ചോദ്യമെങ്കിൽ അഞ്ജുവിന്റെ ഉത്തരം ഇതാണ്. യുവതാരങ്ങൾക്ക് പ്രചോദനമാകട്ടെ. ഭർത്താവ് തന്നെയാണ് അഞ്ജുവിന്റെ കോച്ച്. ലോക ചാമ്പ്യൻഷിപ്പിൽ പരിമിതികൾ മറികടന്നുള്ള പ്രകടനം ഭർത്താവ് കൂടിയായ കോച്ച് റോബർട്ടിനെ മികവെന്നോ മാജിക്കെന്നോ ആണ് വിളിക്കേണ്ടതെന്നും അഞ്ജു ട്വീറ്റിൽ സൂചിപ്പിക്കുന്നു. കേന്ദ്ര കായികമന്ത്രി കിരൺ റിജിജു അഞ്ജുവിനെ അഭിനന്ദിച്ച് റീട്വീറ്റ് ചെയ്തു. നിരവധി പരിമിതികൾക്കുള്ളിൽ നിന്നാണ് ലോക ചാമ്പ്യൻഷിപ്പ് മെഡൽ നേടിയതെന്നും അഞ്ജു പറയുന്നു. അതേസമയം തന്റെ ട്വിറ്റർ ഐ ഡി കൂടി ടാഗ് ചെയ്തതിനാൽ കേന്ദ്ര കായികമന്ത്രി അരുൺ റിജിജു അഞ്ജുവിന് ട്വിറ്ററിലൂടെ മറുപടി നൽകി. അഞ്ജുവിന്റെ കഠിനാധ്വാനവും പരിശീലകരുടെ കഴിവും ആത്മവിശ്വാസവുമാണ് ഇന്ത്യയുടെ നേട്ടങ്ങൾക്ക് പിന്നിൽ. ലോക ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടിയ ഏക ഇന്ത്യക്കാരി എന്ന നിലയിൽ അഞ്ജു രാജ്യത്തിന്റെ അഭിമാന താരമെന്നാണ് മന്ത്രി പറഞ്ഞത്. ഇതുകൂടാതെ തനിക്ക് വേറെയും നിരവധി കുറവുകൾ ഉണ്ടായിരുന്നതായും അഞ്ജു പറയുന്നു. വേദന സംഹാരികൾ അലർജിയായത് കൂടാതെ കാലിന് പരിക്കുണ്ടായിരുന്നു. ഇത്തരം നിരവധി പരിമിതികൾക്കിടയിലാണ് തനിക്ക് ഏറെ ഉയരങ്ങൾ താണ്ടാൻ സാധിച്ചതെന്നും അഞ്ജു കുറിച്ചു. ന്യൂസ് ഡെസ്ക്, കർമാനൂസ്.